അസ്സലാമു അലൈക്കും. സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഈസി ലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുരിങ്ങാ ചോറും നല്ല അയില കാന്താരി മുളകും പച്ച കുരുമുളകും അരച്ചെടുത്ത് വറുത്തെടുത്തതാണ്. പിന്നെ മുളകച്ചാർ, പപ്പടം, ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ലഞ്ച്. അപ്പം മുരിങ്ങാച്ചോറും കാന്താരി മുളകും പച്ചക്കുരുമുളകും അരച്ച് മീൻ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒഴിച്ച് കറിയൊന്നും വേണ്ട, മുരിങ്ങാച്ചോറുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ മുളകച്ചാറിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ മുരിങ്ങാച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതേപോലെ താളിക്കാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം വെളിച്ചെണ്ണ, ഇത്രയുമാണ് ആവശ്യമായ സാധനം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ അതിലേക്ക് ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഈ ചോറ് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിയിരിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഈ ഉള്ളിയിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വാടി വന്നതിന് ശേഷം മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ ചോറിൻ്റെ അളവിനനുസരിച്ച് മുരിങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാൻ മൂന്ന് പേർക്കുള്ള ചോറാട്ടം ഞാൻ ഉണ്ടാക്കുന്നത്, അതിനുള്ള മുരിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് വേവിക്കുമ്പോൾ ഓവർ കുക്കാവരുത് കേട്ടോ. ഒരു പാകത്തെ വേവിലായിരിക്കണം ചോറ് വേവിക്കേണ്ടത്. ഇങ്ങനെ ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്ത് വിടാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനും മക്കൾക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഒഴിച്ച് കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കനോ ബീഫോ എന്തിൻ്റെ കൂടെ വേണമെന്നില്ലെങ്കിൽ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മുരിങ്ങാച്ചോറ്, വളരെ ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പോലെ മിക്സാക്കി യോജിപ്പിച്ച് എടുക്കാം. നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം ഇത് ഞാൻ എൻ്റെ കുഞ്ഞു മൺചട്ടിയിലാണ് സെർവ് ചെയ്യാൻ വേണ്ടി ആക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുരിങ്ങാച്ചോറ് റെഡിയായി. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ കാന്താരി മുളകും കുരുമുളകും എല്ലാം പറിച്ച് കൊണ്ടുവരട്ടെ. നമ്മൾ തൊടിയിൽ തന്നെ ഉണ്ട് കാന്താരി മുളക് കുരുമുളകൊക്കെ. കാന്താരി മുളകൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി കുരുമുളകും പറിച്ചെടുക്കാം. കുരുമുളകൊക്കെ മൂത്ത് വരുന്നുള്ളൂ, നല്ല പോലെ മൂത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം പകുതി മൂത്തിട്ടുണ്ട്. പ്രാവശ്യം നല്ല പോലെ കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പറിച്ചെടുത്തിട്ട് പോവാം. അങ്ങനെ കുരുമുളക് കാന്താരി മുളകെല്ലാം പറിച്ചെടുത്തു. ഈ കറിവേപ്പിലയും എടുക്കാം.
ഇനി എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കുരുമുളകിൻ്റെ കുരു അടർത്തിയിട്ടുണ്ട്. നമ്മൾ ആ മീൻ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കാന്താരിമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നാലെണ്ണം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഹാഫ് ലെമണിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ട് ആ നല്ലൊരു സ്മെല്ലിട്ടോ കാന്താരി മുളകിൻ്റെ തുറക്കുമ്പോഴത്തേനും മൂക്കിൽക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് അയില മീനാണ്. ഒരു മീഡിയം സൈസിൽ അയില മീനെ കിട്ടിയിരിക്കും. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തലയോട് കൂടി കേട്ടോ ഞാൻ മീൻ എടുത്തിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുമ്പോൾ ആ തല കൂടെ ഉണ്ടാകുമ്പോൾ. ഇതിലേക്ക് നമ്മൾ അരച്ച മസാലയൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. ആ വരിഞ്ഞ ഭാഗത്തും തലൻ്റെ ഉള്ളിലും വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ തേച്ച് പിടിക്കുക. ഏത് മീനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഏത് മീനാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇതേപോലെ മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. മസാല തേച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ആ ഉള്ളിയിലൊക്കെ അതിൻ്റെ മസാലയൊക്കെ നല്ല പോലെ പിടിക്കുകയുള്ളൂ. അങ്ങനെ മസാലയൊക്കെ തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല പുരട്ടിയ അയിലമീൻ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണ്ട, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഒരു ഭാഗം വന്നതിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ലൊരു സ്മെല്ലാട്ടോ. അത് ചൂടാകുമ്പോൾ നല്ലൊരു ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ലൊരു സ്മെല്ലാണത്. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മുരിങ്ങാച്ചോറും മീന് വറുത്തത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.